നല്ലിടയന്റെ കരുതലോടെ തന്റെ വിശ്വാസി ജനങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ വികൃതമാക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ വ്യാപകമാകുന്നു. ഫ്രാൻസിസ് പാപ്പ അമ്മായിയമ്മമാരെ വിമർശിക്കുന്നുവെന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വീഡിയോയിലെ പാപ്പായുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടത്. വീഡിയോയിൽ ഇറ്റാലിയനിൽ പാപ്പ പറയുന്ന കാര്യങ്ങളല്ല സബ്ടൈറ്റിലായി ഇംഗ്ലീഷിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എല്ലാം തികഞ്ഞ കുടുംബമോ പൂർണ്ണതയുള്ള ഭർത്താവോ ഭാര്യയോ ഒന്നുമില്ലെന്ന് നമുക്കറിയാമെന്നും അമ്മായിയമ്മമാരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ടെന്നും അമ്മായിയമ്മ എന്നത് ഒരു അനാവശ്യ സ്ഥാനമാണെന്നും തുടങ്ങി തനിക്കൊരു അമ്മായിയമ്മ ഇല്ലെങ്കിലും താൻ സാത്താനമായൊരു നിരന്തര യുദ്ധത്തിലാണെന്നുമൊക്കെയാണ് വീഡിയോയിലെ സബ്ടൈറ്റിലിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ എല്ലാം തികഞ്ഞൊരു കുടുംബമില്ല, പെർഫെക്റ്റായ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഇല്ല, പിന്നെ പെർഫെക്റ്റായ അമ്മായിയമ്മയുടെ കാര്യം പറയുകയേ വേണ്ട. ദമ്പതിമാരുടെ അനുദിന ജീവിതത്തിലെ സ്നേഹമാണ് അവരുടെ ഭക്ഷണം, ആത്മാവിൻ്റെ യഥാർത്ഥ അപ്പമാണത്. തണുത്തുറഞ്ഞ കഠിനമായ ഒന്നാണ് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും പിണക്കമോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ആ ദിവസം കടന്നു പോകരുതെന്ന് എപ്പോഴും ഓർമ്മിക്കുക എന്നുമാണ് പാപ്പ യഥാർത്ഥത്തിൽ ആ വേദിയിൽ പറയുന്നത്. അതോടൊപ്പം സാന്താ മാർത്ത ചാപ്പലിൽ വിവാഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കാൻ വരുന്ന പ്രായമായ ദമ്പതിമാരോട് നിങ്ങളിൽ ആരെ സഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പരസ്പരം നോക്കിയിട്ട് രണ്ടുപേരും പരസ്പരം സഹിക്കുന്നു എന്ന് തന്നോട് പറയുമെന്ന രസകരമായ അനുഭവവും പാപ്പ പങ്കുവെക്കുന്നുണ്ട്. ഈ വാക്കുകളാണ് പാപ്പയുടെ വ്യക്തിത്വത്തെ വികലമായി ചിത്രീകരിക്കാനുള്ള ഉദ്ദേശത്തോടെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. യാതൊരു മടിയും കൂടാതെ സമകാലിക ലോകത്തെ യാഥാർത്ഥ്യങ്ങളിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും അനീതികളെ വിമർശിക്കുവാനും എന്നും തയ്യാറാകുന്ന വ്യക്തിത്വമാണ് ഫ്രാൻസിസ് പാപ്പയുടേത്. എന്നാൽ ഇതിനു മുൻപും പാപ്പയുടെ നിലപാടുകളും പ്രസ്താവനകളും ഇത്തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്.